നമസ്കാരം ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബസ് ഉടമകൾ ബസ് ചാർജ് വർധന വൈകുന്നതിൽ പ്രതിഷേധിച്ചുള്ള സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉടമകൾ അറിയിച്ചു മിനിമം ചാർജ് പന്ത്രണ്ട് രൂപയാക്കണം കിലോമീറ്റർ നിരക്ക് ഒരു രൂപ പത്ത് പൈസ ഉയർത്തണം വിദ്യാർത്ഥികളുടെ നിരക്ക് ആറ് രൂപയാക്കണം ഇതെല്ലാമാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം കോവിഡ് കാലത്തെ വാഹന നികുതി ഒഴിവാക്കണമെന്ന വിദഗ്ദ്ധ സമിതി ശുപാർശയുണ്ടായിട്ടും നടപ്പാകാത്തതിലും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിഷേധം അറിയിച്ചു നവംബർ മാസം തന്നെ മിനിമം ചാർജ് പത്ത് രൂപയാക്കാൻ ഗതാഗത വകുപ്പ് ആലോചിച്ചുവെങ്കിലും പ്രഖ്യാപനമുണ്ടായില്ല രാമചന്ദ്രൻ നായർ ശുപാർശ പരിഗണിച്ചുള്ള മാറ്റമുണ്ടാകുമെന്ന സൂചന നൽകുമ്പോഴും എപ്പോൾ മുതൽ എന്നതിൽ തീരുമാനം വൈകുകയാണ് വിലക്കയറ്റത്തിനിടയിൽ ബസ് ചാർജ് വർധനവ് സാധാരണക്കാർക്ക് ഇരട്ടപ്രകരമാകുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ കുഴപ്പിച്ചത് എന്നാൽ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി വീണ്ടും ചർച്ചകൾ സജീവ ും മന്ത്രിയാണ് ചാർജ് വർധനവിൽ വൈകുകയാണ് കഴിഞ്ഞ നവംബറിൽ ബസ് സമരം പ്രഖ്യാപിച്ചതാണ് ഗതാഗത മന്ത്രിയുമായി അതിനുശേഷം നടത്തിയ ചർച്ചയിൽ ചാർജ് കൂട്ടാമെന്ന ഉറപ്പും നൽകി എന്നാൽ നാലര കൂട്ടാമെന്നു ശേഷവും ശബരിമല മകരവിളക്ക് വിദ്യാർത്ഥികളുമായി ചർച്ച മുഖ്യമന്ത്രി വിദേശത്ത് പോയി തിരികെ വരട്ടെ തുടങ്ങിയ ന്യായങ്ങൾ പറഞ്ഞിട്ടാണ് ഉറപ്പ് പാലിക്കാതെ സർക്കാർ ഒഴിഞ്ഞു മാറിയത് ബജറ്റിലും ആനുകൂല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതേസമയം വേണ്ടി ആയിരം കോടിയാണ് സർക്കാർ ത് ഡീസൽ വില വർദ്ധിച്ചപ്പോൾ കെ എസ് ആർ ടി സിക്ക് വേണ്ടി സർക്കാർ കോടതി കയറി ഇന്ധനവില ദിവസേന കൂടുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടു പോകാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നും ചാർജ് വർധന മറ്റൊരു മാർഗം മുന്നിലില്ല എന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി അതേസമയം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുന്ന സമരവുമായി മുന്നോട്ട് പോകരുത് എന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു ആവശ്യപ്പെട്ടു ബസ് ഓട്ടോ ടാക്സി പണിമുടക്കുമായി മുന്നോട്ട് പോയാൽ കെഎസ്ആർടിസി കൂടുതൽ സർവീസ് നടത്തും ചാർജ് വർധന സർക്കാർ അംഗീകരിച്ചതാണ് അത് എപ്പോൾ എങ്ങനെ വേണമെന്നതിൽ ചർച്ച നടക്കുകയാണ് ഈ സമയത്തെ സമരം കൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താമെന്ന് കരുതേണ്ട എന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു വിലക്കയറ്റത്തിനിടയിൽ ബസ് ചാർജ് വർധന സാധാരണക്കാർക്ക് ഇരട്ടപ്രഹരമാകുമെന്ന് വിലയിരുത്തൽ സർക്കാരിനെ വെട്ടിലാക്കുകയായിരുന്നു എന്തായാലും ചാർജ് വർധനയിൽ സമരത്തോടുകൂടി എൽ ഡി എഫ് സർക്കാർ ഒരു തീരുമാനത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് സ്വകാര്യ ബസ് ഉടമകൾ അതേസമയം ഇന്ധനവില വർധനവിന് പിന്നാലെ സ്വകാര്യ ബസ് ഉടമകളും സമരത്തിലേക്ക് പോകുമ്പോൾ ജനം പരിഭ്രാന്തിയിൽ തന്നെയാണ് ഇന്ധനവില വർധനവ് എല്ലാ മേഖലകളെയും ബാധിക്കുമെന്ന ആശങ്ക തന്നെയാണ് സാധാരണക്കാരും പങ്കുവച്ചത് ഇന്ധനവില ഒരു രൂപയോടടുത്താണ് ഇന്നലെയും ഇന്നുമായി വർദ്ധിച്ചിരിക്കുന്നത് ഇത് വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിനു പുറമെ ബസ് ചാർജ് വർധനയും പാചകവാതക വിലയുമൊക്കെ വരുന്നു ഇതെല്ലാം തന്നെ ജനങ്ങൾ എങ്ങനെ താങ്ങുമെന്നറിയാതെ നെട്ടോട്ടത്തിലാണ്